അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊള്ളുന്ന വാക്കുകൊണ്ടോ ചുട്ടുപൊള്ളുന്ന ഭൂമിക്ക് കൂടെ വിരിക്കാൻ ശ്രമിച്ച സ്വീഡിഷ് സ്കൂൾ വിദ്യാർത്ഥിനി ഗ്രേറ്റ ട്യൂൻബർഗാണ് ഇന്നത്തെ ചർച്ചകളുടെ കാതൽ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും ഉച്ചകോടിയിൽ ചേരുക എന്നതിനപ്പുറത്ത് കർമ്മപദ്ധതികളില്ലാത്ത ലോകത്തെയാണ് ഗ്രേറ്റ ഉണർത്തിയിരിക്കുന്നത്. പുതിയ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയുടെ പക്ഷം ചേരാനാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ ആഗ്രഹിക്കുന്നത്. വിഷയത്തിൽ ഇടപെടുന്ന പരിസ്ഥിതി പ്രവർത്തകരെ പ്രതിനിധീകരിച്ച ഫൈസൽ പുൽപ്പള്ളി, വിദ്യാർത്ഥി പ്രതിനിധി സയ്യിദ് സിനാൻ വെളിമുക്ക്, രാഷ്ട്രീയക്കാരുടെ പക്ഷം ചേർന്ന സഫ്വാൻ ഉളമദിൻ. പ്രിയ പ്രേക്ഷകർക്ക് ഡിബേറ്റ് പോയിന്റിലേക്ക് സ്വാഗതം. ഗ്രേറ്റ പ്രധാനമായും പ്രശ്നവൽക്കരിച്ചിരിക്കുന്നത് ഗൗരവമേറിയ രാഷ്ട്രീയത്തെയാണ്. യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങൾക്കെന്ത് പറയാനുണ്ട്? കുറച്ചേറെ ഗൗരവമുള്ളതാണ് വിഷയം. ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ കത്തിത്തീരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയക്ഷോഭങ്ങൾ, ഭൂമിയുടെ വർദ്ധിച്ചു വരുന്ന താപനില, നിയന്ത്രണാതീതമല്ലാത്ത മലിനീകരണങ്ങൾ, ജീവലോകത്തിൻ്റെ ആത്മാവ് മരിക്കുമ്പോൾ നാം ഇപ്പോഴും വീണ വായിക്കുകയാണ്. ആമസോൺ കാടുകൾ ബ്രസീലിന്റെ ഭരണാധികാരികൾ തന്നെ കത്തിക്കുകയെന്നാണല്ലോ പുതിയ വിവരം. വാക്കുകളല്ല, ഇനി കർമ്മ പദ്ധതികൾ തന്നെയാണ് നമുക്ക് ആവശ്യം. ഇതിന്റെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു സുഹൃത്തെ? പാരിസ്ഥിതിക മാറ്റങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ വികസനോമുഖമായ നിലപാടുകൾക്ക് പ്രകൃതി സംരക്ഷണം തടസ്സമാകരുത്. സാങ്കേതിക മികവുകളെ മുഴുവനും ഉപയോഗപ്പെടുത്തുകയും പരിസ്ഥിതി പ്രകൃതി എന്ന് വിലപിക്കുകയും ചെയ്യുന്നത് അപഹാസ്യമാണ്. എന്താണ് സഫ്വാൻ നിങ്ങൾ പറയുന്നത്? കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു തീരുന്നത്. നിങ്ങളെ പോലുള്ള അവസരവാദികളാണ് ഭൂമിക്ക് ചരമഗീതം എഴുതുന്നത്. രാഷ്ട്രീയം ജനസേവനമാണെന്നത് പോലും നിങ്ങൾ മറന്നു പോകുന്നു. കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കലല്ല ഇനി നിങ്ങളുടെ പണി എന്നത് ഓർമ്മ വേണം. പരിസ്ഥിതിയും വികസനവും എപ്പോഴും ദ്വന്ദ്വങ്ങളാണ്. ഏറ്റുമുട്ടുക എന്നത് കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനങ്ങളും വികസനത്തിന്റെ പാരിസ്ഥിതിക സന്തുലനത്തെ കുറിച്ച് നമുക്കൊരു തീർച്ചയിലെത്തണം. പറയൂ. അതെ, ദേശാനുസൃതമാകണം വികസന പരികൽപ്പനകൾ. യൂറോപ്പിനെ കണ്ടാണ് ലോകത്തിന്റെ വികസന ഭൂപടം വരക്കുന്നത്. ഇയാളെ പോലുള്ള രാഷ്ട്രീയക്കാരെ പ്രതിസ്ഥാനത്ത് തീർത്തപ്പെടണം. സുഹൃത്ത്, നിങ്ങൾ ആരെയാണ് പ്രേരിപ്പിക്കുന്നത്? പ്രകൃതിയെ പരിഗണിക്കേണ്ടെന്ന് ഏത് രാഷ്ട്രീയക്കാരനാണ് പറഞ്ഞത്? പരിസ്ഥിതിയുടെ പേരിൽ നഷ്ടപ്പെട്ടു പോകുന്ന വികസന സാധ്യതകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്വാസവായു തരാൻ ആമസോൺ കാടുകൾ വേണമെന്നത് പോലെ തന്നെ ജോലി തരാൻ ഫാക്ടറി അനിവാര്യമാണ്. തെങ്ങിൻ മണ്ടയിൽ വികസനം വരില്ല തന്നെ. വികസനത്തിന്റെ പകർപ്പിൽ മാത്രമല്ലല്ലോ ടെക്നോളജി ഒരു വെല്ലുവിളി തന്നെയല്ലേ ഫൈസൽ? തീർച്ചയായും. 40 ബില്യൺ ടൺ കാർബണാണ് ഭൂമി പുറന്തള്ളുന്നത്. ഇപ്പോൾ നടന്ന യു എൻ ഉച്ചകോടിയിൽ ഒരു പരിധിവരെയെങ്കിലും പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ കാർബൺ ബഹിർഗമനം പകുതിയോളം കുറച്ചാൽ തന്നെ ആഗോള താപനിലയിൽ 1.5 ഡിഗ്രിയെ മാറ്റം വരുത്താൻ കഴിയുമെന്നത് എത്ര ഭീതിതമാണ്. അതുകൊണ്ടാണല്ലോ 50% സാധ്യതയിൽ ജീവിക്കുക എന്നത് സാധ്യമല്ലെന്ന് രാഷ്ട്രതലവന്മാരുടെ മുഖത്ത് നോക്കി ഗ്രേറ്റ വിളിച്ചു പറഞ്ഞത്. എന്നാൽ പോലും ഇതിനെ ഒരു രാഷ്ട്രീയ പരിഹാസമായാണ് അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ വിലയിരുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഉച്ചകോടിയുടെ രാഷ്ട്രീയ സാധ്യതകൾ എത്രയാണെന്നാണ് നിങ്ങളുടെ പക്ഷം? അല്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് വെള്ളമില്ലാത്തിടത്താണല്ലോ തുയ്യാറുള്ളത്. അതേസമയം ലോകരാഷ്ട്രങ്ങൾ ഐക്യകണ്ഠേന ചില തിരുത്തുകൾക്ക് പ്രതിജ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള 60 രാജ്യങ്ങൾ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ചു. പുറന്തള്ളുന്ന കാർബൺ ഇല്ലാതാക്കുമെന്നാണ് തുറമുഖ കമ്പനികളെല്ലാം പറയുന്നത്. പുറന്തള്ളുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ ആഗിരണം ചെയ്യുന്ന ആദ്യ വ്യവസായ രാജ്യമാവാനിരിക്കുകയാണ് ഫിൻലാൻഡ്. 2022 പുതുക്കാവുന്ന ഊർജോത്പാദനം 450 ജിഗാവാട്ട് ആകുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയും യുവനിൽ പറഞ്ഞത്. പരിഹാസമല്ല, കാര്യഗൗരവത്തിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ. നമ്മുടെ പ്രധാനമന്ത്രി കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നുണ്ടോ ഇന്ത്യയുടെ ഇടപാടിൽ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ടൺകണക്കിന് പ്രഭാഷണത്തെക്കാൾ ഉപരി 1 ഔൺസ് പ്രവർത്തനമാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിയാണ് മോഡി പ്രഭാഷണം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ മോഡി പ്രഭാഷണം ആരംഭിച്ചത് ഇതിനിടയിൽ മറ്റൊരു ഗ്രഹമല്ല ജീവിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കൽ തന്നെ പരിഹാരമാണെന്നാണ് ഇന്ത്യയുടെയും പക്ഷം.
പരിസ്ഥിതി പ്രശ്നങ്ങളിലെ മുഖ്യഹേതുകം ഹരിതഗ്രഹ പ്രഭാവവും ആഗോള താപനവുമാണല്ലോ. നിങ്ങളുടെ അന്വേഷണം വെച്ച് ഇതിനെ ശാസ്ത്രീയമായി ഒന്ന് അവതരിപ്പിക്കാമോ സർ? ഭൂമിയിൽ പതിക്കുന്ന സൂര്യകിരണങ്ങൾ അന്തരീക്ഷത്തിലെ ദീർഘ തരംഗങ്ങളായി തീരുമ്പോൾ ചൂട് ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിലെ മറ്റു ചില വാതകങ്ങൾ ഭൂമിയിലെ ചൂടിനെ വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഹരിതകര പ്രഭാവമെന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഫ്രിഡ്ജിലും മറ്റ് ശീതീകരണ ഉപകരണങ്ങളിലും തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു വാതകങ്ങൾ തുടങ്ങിയവയാണ് ഹരിതകര വാതകങ്ങളിൽ പ്രധാനം. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് ഇതിന്റെ വ്യാപനമായി കണക്കാക്കുന്നത്. ഇനിയും വിശദീകരിക്കേണ്ടതുണ്ടോ? ഗുഡ്, നിങ്ങളുടെ വിശദീകരണം നന്നായിരിക്കുന്നു. പ്രേക്ഷകർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചർച്ചകൾ ചുരുക്കേണ്ടതുണ്ട്. പരിസ്ഥിതിയുടെ ആഘാതവും ആഘാതങ്ങളും ഏറ്റ ഉയർത്തിയ പ്രശ്നങ്ങളും നമ്മുടെ ചർച്ചയിൽ വന്നു. ഇനി നമുക്ക് പോകേണ്ടത് പരിഹാരങ്ങളിലേക്കാണ്. ഈ ലോകത്തിന്, നമ്മുടെ രാജ്യത്തിന്, പ്രളയ തുടർക്കഥയായ നമ്മുടെ കേരളത്തിന്, അതിലുപരി വിദ്യാർത്ഥികളായ നമുക്ക് ഗ്രേറ്റയുടെ ചുവട് പിടിച്ച് എന്ത് ചെയ്യാനുണ്ട്? ഗ്രേറ്റ ചൂൺബേഗ് മുന്നോട്ട് വെച്ച ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ നമ്മൾ ഏറ്റെടുക്കണം. സമരാഭാസങ്ങളുടെ കാലത്ത് മണ്ണിനും മനുഷ്യനും വേണ്ടിയും ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടിയും ജീവിതം കൊണ്ട് സമരം ചെയ്യാനാകണം. ശബ്ദ വായു മലിനീകരണങ്ങൾക്കെതിരെ ശ്രദ്ധയുണ്ടാകണം. ഗാഡ്ഗിലർ റിപ്പോർട്ട് ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നിടത്ത് വീണ്ടും അപായ സൂചനകളുണ്ട്. പ്രതിവർഷം പ്രളയം പ്രതീക്ഷിക്കണമെന്നാണല്ലോ മാധവ് ഗാഡ്ഗിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യു എൻ കാലാവസ്ഥ ഉച്ചകോടികൾ ചില പരിഹാരങ്ങൾ ഈ ലോകത്തോട് നിർദ്ദേശിക്കുന്നുണ്ട്. അടിയന്തരമായി ശ്രദ്ധ പതിയേണ്ടത് ആമസോണിലെ കത്തിയേരിയുന്ന മയക്കാടിൽ തന്നെ. ബ്രസീൽ ഫസ് എന്ന മുദ്രാവാക്യത്തിന്റെ പിറകെയുള്ള ബ്രസീൽ അധികാരികൾ നിലപാട് തിരുത്തണം. 2013 30,000 മാത്രം ഉണ്ടായിരുന്ന കാട്ടുതീ 2019 പൂർത്തിയാകും മുമ്പ് 75,000 കവിഞ്ഞിരിക്കുന്നു. ഒപ്പം നഗരവൽക്കരണം, പ്ലാന്റേഷൻ, ഖനനം, കയ്യേറ്റം, മരം മുറിക്കൽ, ആമസോൺ അന്ധവിശ്വാസം വലിക്കുകയാണ്. ആമസോൺ അവിടെ നിൽക്കട്ടെ സുഹൃത്തെ, പൊതുവായി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? കാർബൺ ആഗിരണം ചെയ്ത് ഓസോൺ തരുന്ന പച്ചപ്പിന്റെ വ്യാപനം തന്നെയാണ് ആഗോള താപനത്തിനുള്ള പ്രാഥമിക മറുപടി. ഒപ്പം ജലസ്രോതസ്സുകൾ, പശ്ചിമഘട്ടമടക്കമുള്ള മലനിരകൾ തുടങ്ങിയവ സംരക്ഷിക്കപ്പെടണം. കൂടാതെ പരിസ്ഥിതിയുടെ അന്തകനാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് രഹിത സമൂഹം എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. വർദ്ധിച്ചു വരുന്ന ഈ വേസ്റ്റുകൾ ഒരു പുതിയ വെല്ലുവിളി തന്നെയാണ്. വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് എനിക്ക് ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ജീവിതത്തിൽ ചില ജാഗ്രതകൾ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമാണ്. ഒരു പേനയുടെ ശരാശരി ആയുസ് 2 ആഴ്ചയാണ്. കേരളത്തിൽ മാത്രം 80,00,000 പേർ പേനകൾ ഉപയോഗിക്കുമ്പോൾ പ്രതിമാസം 23 കോടിയോളം പേനകളാണ് ഭൂമിയിൽ നിക്ഷേപിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ നമ്മുടെ തന്നെ ഭൂമിയെയാണ് നശിപ്പിക്കുന്നത്. വനനശീകരണം എന്ന് പറയുമ്പോഴും ഈ ഒരു കടലാസുകൾ പോലും നശീകരണത്തിന്റെ ബാക്കി പത്രമല്ലേ? ശരിയാണ്, അനിവാര്യമായതിനെ അവഗണിക്കാൻ കഴിയില്ലല്ലോ സുഹൃത്തെ. കാടവിട മക്കളെ, നാടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ എന്ന് ചോദിക്കാൻ ഒരു അയ്യപ്പ പണിക്കർ പോലും നമുക്ക് ഇല്ലാതാവുന്നു എന്നതാണ് നമ്മുടെ പുതിയ പാരിസ്ഥിതിക സാഹചര്യം. പരിസ്ഥിതി ചിന്തകൾക്ക് മുഖ്യധാരാ ചർച്ചകളിൽ ഇടം നൽകുക എന്നതാണ് പരിസ്ഥിതിയുടെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാധ്യത. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗൗരവമേറിയ വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുത്തത്. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക അസന്തുലിതത്വവും നമ്മുടെ ചർച്ചയിൽ വന്നു. ഇനിയും ഈ ഒരു അവസ്ഥ ഈ ലോകത്തിന് സഹിക്കാനാവില്ല. അഭിപ്രായങ്ങളിൽ അന്തരമുണ്ടെങ്കിലും ഈ 3 ആളുകൾ മാത്രമല്ല ലോകമൊന്നാകെ പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ആവാസ വ്യവസ്ഥയെക്കുറിച്ചാണ്. ഈ ഭൂമി എന്ന് പറയുന്നതും മുഴുവൻ ജീവവർഗങ്ങളും ചേർന്നുണ്ടാകുന്നതാണ് ഈ ആവാസ വ്യവസ്ഥയെന്നും ഓർമ്മപ്പെടുത്തി. അന്ത്യദിനത്തിന്റെ പ്രഭാതത്തിലും നിങ്ങളുടെ കയ്യിലെ വിത്ത് മണ്ണിലൂണമെന്ന് പ്രചോദിപ്പിച്ച മുത്തുനബിയുടെ ജീവിതം നിങ്ങൾക്ക് തന്ന നിങ്ങൾ ചർച്ചകൾ അവസാനിപ്പിക്കുന്നു. പങ്കെടുത്തവർക്കും പ്രേക്ഷകർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.